നമ്മൾ യോഗയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. യോഗ 85 ലക്ഷത്തോളം ആസനാസ് ആണ് യോഗയിലുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. എണ്ണമറ്റതാണ്. അപ്പൊ ഒരാളെ കൊണ്ട് തന്നെ ഇതെല്ലാം പഠിക്കുക അല്ലെങ്കിൽ ഇത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നത് സാധ്യമാണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ UN ഇപ്പം ഇങ്ങനൊരു യോഗ ഡേ ശരിക്കും പറഞ്ഞാൽ അതിന്റെ മഹത്വം മനസ്സിലാക്കി കണ്ടുപിടിച്ചിട്ടുണ്ട്. യോഗ ഡേ എന്നുള്ള ഒരു ദിനം ആചരിക്കാനായിട്ട് ഐക്യരാഷ്ട്രസഭ തീരുമാനിക്കാനിടയായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ തിരക്ക് പിടിച്ച ഒരു ലോകമാണ്. എല്ലാവർക്കും എല്ലാവരും ബിസിയാണ്. ഒരു മീ ടൈം എന്ന് പറയുന്ന ഒന്ന് ആർക്കും കൊടുക്കാനില്ല. 100 കൂട്ടം കാര്യങ്ങളുമായിട്ട് എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും ഒരു റിലാക്സേഷൻ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ ജീവിതം കൂടുതൽ ദുസ്സഹമാകും, അല്ലെങ്കിൽ അത്തരം ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഐക്യരാഷ്ട്രസഭ ഇങ്ങനെ ഒരു ദിവസം ആചരിക്കാൻ തീരുമാനിക്കുന്നതും. നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു നിർദ്ദേശവും കൂടെ അതിനകത്തുണ്ടായിരുന്നു എന്നുള്ള ഒരു സന്തോഷകരമായ വസ്തുതയും കൂടെ ഉണ്ട്. അതെ അതെ അതെ. മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ഈ മീ ടൈം അല്ലെങ്കിൽ ഐ ടൈം എന്നുള്ള ഈ ഒരു കാര്യം നല്ലൊരു നാം ഉണ്ടെങ്കിൽ അത് നല്ലൊരു സൊസൈറ്റിയിലേക്ക് നയിക്കും. ശരിക്കും എന്താണ് നമ്മുടെ സ്വധർമ്മം, നമ്മുടെ ധർമ്മമാണോ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതെല്ലാം അതിലോട്ട് ഒരു ചിന്ത, ഒരു ചോദ്യമാണ് യോഗ അഭ്യസിക്കുന്നതിലൂടെ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഫിസിക്കൽ സൈഡ് മാത്രമല്ല, അതിൻ്റെ ബ്രീതിങ് സൈഡ് മാത്രമല്ല, അതിൻ്റെ മെഡിറ്റേഷൻ സൈഡ്, അതിൻ്റെ സ്പിരിച്വൽ സൈഡ്, അതിൻ്റെ മെൻ്റൽ സൈഡ്, ഇതിലേക്കൊക്കെ കടന്നു ചെല്ലണം. യോഗയിൽ ശരിക്കും പറഞ്ഞാൽ ദൈവമില്ല. ഒരു ഹിന്ദുയിസം പ്രാക്ടീസ് ആണെങ്കിൽ പോലും യോഗയ്ക്ക് ബ്രഹ്മമാണ്, ഹയർ കോൺഷ്യസ്നെസ് ആണ്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കാനാണ് യോഗ സഹായിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയിട്ട് തിരികെ വരാം. അടുത്ത സെഗ്മെന്റ് പ്രണവം. നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു അഷ്ടഗണപതികളുണ്ട് എന്ന്. അപ്പോൾ എന്തൊക്കെയാണ് ഈ അഷ്ടഗണപതികളുടെ പ്രത്യേകത എന്നൊന്ന് വിശദീകരിക്കാമോ? നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മഹാഗണപതിയാണ് പറഞ്ഞത്, അതേപോലെ തന്നെ ഭഗവാനെ നാരങ്ങാമാല ചാർത്തുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അതേപോലെ നാരങ്ങാമാല ചാർത്തുമ്പോൾ ചില ക്ഷേത്രങ്ങളിൽ വേണ്ടാത്ത ബുദ്ധികളും പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു കാരണം, വേറൊരു കാരണം എന്ന് വെച്ചാൽ ചില ജ്യോത്സ്യന്മാർ പറയുന്നത് ഭഗവാന്റെ തങ്കകോളയ്ക്ക് തേയ്മാനം വരും, അതായത് ഈ അസിഡിക്കാണ്, ഈ ചെറുനാരങ്ങയിലെ ആസിഡിൻ്റെ പവറുണ്ട്, അപ്പോൾ ഈ അസിഡിക്ക് ചെന്ന് കഴിയുമ്പോൾ ഇതിന് തേയ്മാനം വരും, അതുകൊണ്ടാണ് പലരും ഇത് വേണ്ടാന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് അസിഡിക്കിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ആ തങ്കകോള അങ്ങ് മാറ്റി വെച്ചാൽ മതി, മിക്കവാറും ഗണപതിയുടെ രൂപമെല്ലാം കല്ലിൽ തന്നെയാണ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഭക്തൻ്റെ ഭക്തിക്ക് വേണ്ടിയിട്ട്, ഫലസിദ്ധിക്ക് വേണ്ടിയിട്ട് ഈ തങ്കകോളകം മാറ്റി വയ്ക്കുക. അതുപോലെ പരമാവധി കേരളത്തിലെ ക്ഷേത്രങ്ങളിലും അങ്ങനെ ഒരുപാട് ഗണപതി ക്ഷേത്രങ്ങളിലൊന്നും തങ്കകോളകം ഉപയോഗിക്കുന്നില്ല, എല്ലാം ഭഗവാന്റെ രൂപം കല്ലിൽ തന്നെയാണ്. അപ്പോൾ ആ ന്യായങ്ങൾ, ഈ വക മുടന്ന ന്യായങ്ങളൊന്നും പറയാതെ ഭക്തൻ ഭക്തിയോട് കൊണ്ടുവരുന്ന ഈ ദ്രവ്യം വാങ്ങി ഭഗവാനെ ചാർത്തി കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും, ഞാനിത് പറയാൻ കാരണം നമ്മുടെ പ്രോഗ്രാം കണ്ട് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് പ്രശ്നം നോക്കിയിട്ട് ഒരു നിവൃത്തിയില്ല, വാടകയ്ക്ക് എടുക്കുന്ന എന്തെങ്കിലും ഒരു ഉപായം പറയുമെന്ന് നോക്കുമ്പോൾ നമ്മൾ ഇത് തന്നെ പറയുന്നത്, നിങ്ങൾ പോയിട്ട് നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു ആചാര്യൻ്റെ അടുത്ത് ക്ഷേത്രത്തിൽ പോയിട്ട് ഈ നാരങ്ങാമാല 3 ദിവസം ചേർത്താൽ, 3 ദിവസം ഗണപതി ഹോമം നടത്താം, നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ അതിനൊരു മാർഗ്ഗം ഉണ്ടാക്കുമെന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ ചിലർ നമ്മുടെ അടുത്ത് ഒരു ഏലസ് വാങ്ങാൻ വരും, ചിലർ ഇതൊന്നുമല്ല, നേരെ 3 ദിവസം ചാർത്തി കഴിയുമ്പോൾ തന്നെ പൂജയ്ക്കുള്ള പൈസയും കൊണ്ടുവരും. അപ്പോൾ ഇത് അവിടെ നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ എന്ത് തടസ്സമായാലും ഭഗവാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇത്രയും പെട്ടെന്ന് ഏറ്റവും സ്പീഡിൽ നടക്കുന്ന ഒരു വഴിപാട് വേണ്ടെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? അപ്പോൾ ഇത് തന്നെ നമ്മൾ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, ഗണപതിയുടെ ഈ നാരങ്ങാമാലയുടെ കഥ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഭഗവാന് ഗണപതിക്ക്, മഹാഗണപതിക്ക് 11 തൃക്കൈയാണ് ഉള്ളത്. അപ്പോൾ 11 കൈയുള്ളതിൽ ആദ്യത്തെ കയ്യിൽ തന്നെയാണ് ഗണപതിയാണ്, ഗണപതിയുടെ ആദ്യത്തെ ആയുധമാണ് ചെറുനാരങ്ങ, നാരങ്ങ, അതാണ് ഈ ഹാരമായിട്ട് ഇടിയിക്കുന്നത്. അപ്പോൾ അത് തന്നെ അതിൻ്റെ കാരണം, നമ്മളതിനകത്ത് ഗണപതിയുടെ ശ്ലോകം തന്നെ പറഞ്ഞിരിക്കുന്നത് ഓം നമോ ഭഗവദേവോം തുമ്പിക്കൈയിലമർന്ന പൊൻകലശവും, ഭഗവാന്റെ തുമ്പിക്കൈയിൽ പൊൻകലശമാണ് വെച്ചിരിക്കുന്നത്, തുമ്പിക്കൈയിലമർന്ന പൊൻകലശവും മറ്റുള്ള കൈപത്തിലും നാരങ്ങാഗതയും കരിമ്പു ധനുഷം ചൂലം തഥാ ചക്രവും പിന്നെ പങ്കജമൊട്ട് പാശമുടനെ നീലോത്പലം നെല്ലുമായി കൊമ്പും കൊണ്ടരുളും വിനായകൻ എനിക്കേറ്റം തുണച്ചിടണം. അപ്പോൾ അതാണ് ഗണപതിയുടെ ശ്ലോകം വരുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ ആയുധമായ നാരങ്ങയാണ് ഭഗവാന് ഹാരമായിട്ടിട്ടിട്ട് കൂടെ ഭക്ഷണവും കൊടുത്തിട്ട് നമുക്ക് ഇന്ന കാര്യം സാധിക്കാൻ പറയുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാന് സാധിക്കും. ഇത് തന്നെ പല ക്ഷേത്രങ്ങളിലും പല വലിയ വലിയ ആചാര്യന്മാരൊക്കെ ഗണപതി നാരങ്ങ എന്ന് പറഞ്ഞ സാധനം വെട്ടിമുറിച്ച് ഭഗവാന് ഹോമിക്കുന്നുണ്ട്. ഇതൊക്കെ നിഷിദ്ധമാണ്, കാരണം ഭഗവാന്റെ ആയുധം തന്നെയാണ് ഭഗവാന് വെട്ടിക്കണ്ടിച്ചു കൊടുത്തിടത്ത് എന്നുള്ളത് പറയുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടത്? അപ്പോൾ ഇത്ര കണ്ട് ഈ ആചാരം എന്ന് പറയുമ്പോൾ ഇതെല്ലാം ദുരാചാരമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ശബരിമലയിൽ ഈ ആചാരം പറയുന്നുണ്ട്. ശബരിമലയിലെ ആചാരം പറഞ്ഞു, ഈ അടുത്ത ദിവസങ്ങളിൽ അവിടെ നട തുറന്നപ്പോൾ ഒരു ബിസിനസ്സുകാരന് വേണ്ടിയിട്ട് ക്ഷേത്ര നട നേരത്തെ തുറന്നൊക്കെ കൊടുത്തു, പൂജ നടത്തി, അയാൾക്ക് വേണ്ടി ഒരു ദിവസം പൂജ, നമ്മളൊക്കെ മാധ്യമങ്ങളിലൊക്കെ വായിച്ചൊരു സംഭവമാണ്. അപ്പോൾ പിന്നെ ഈ ആചാരം എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ തടുക്കുമ്പോൾ ഈ ആചാരത്തിന് എന്ത് പറയും?
അപ്പൊ ഈ ആചാരം പറയുന്നത്, ഈ ആചാരങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, ദേവനല്ല ഒരിക്കലും ആചാരം ഉണ്ടാക്കുന്നത്. ആചാരം ഉണ്ടാക്കുന്നത് എല്ലാം മനുഷ്യരാണ്. ഓരോരുത്തരുടെ സുഖത്തിന് വേണ്ടിയാണ് ആചാരങ്ങൾ ഉണ്ടാക്കുന്നത്. അല്ലാതെ കണ്ടിട്ട് കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ഒരു ആചാരമല്ല. ഓരോരുത്തർക്കും ഓരോ സമുദായത്തിന് ചെയ്യുന്ന ആളുകളുടെ സുഖം. അല്ലാതെ കണ്ട് ദേവൻ ഒരു കാരണവശാൽ ഇതിനൊന്നും എതിരി നിൽക്കുന്നില്ല. എതിരാണ് നിൽക്കുന്നതെങ്കിൽ ആ വഴിപാട് ഫലിക്കാണ്ട് വരും. സപ്പോർട്ട് ചെയ്യുന്നുള്ളതുകൊണ്ടാണല്ലോ ഫലിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് ഈ പരിവർത്തനം വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഈ കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യണം. അല്ലാതെ മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് കുമാരനാശാൻ നമ്മളെ ഉത്ബോധിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാരണവശാൽ ഈ ചട്ടങ്ങളൊന്നും മാറാൻ പോകുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളുടെ സുപ്രീം കോടതി വിധി പ്രകാരം ശനി ശിങ്കനപ്പൂർ മഹാരാഷ്ട്രയിൽ ശനി ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനം ലഭിച്ചു. എന്നിട്ടും അവിടെ സ്ത്രീകൾ ആരും പ്രവേശിക്കുന്നില്ല. ഭരിക്കുന്നതെല്ലാം സ്ത്രീകളുടെ സംഘമാണ് ഭരിക്കുന്നത്. ആ സ്ത്രീയും കൂടെ ഉണ്ടായ രണ്ടു സ്ത്രീകൾ മാത്രമേ അവിടെ പ്രവേശനത്തിന് പോയുള്ളൂ. കാരണം ഈ അടുത്ത് എൻ്റെ അടുത്ത് മഹാരാഷ്ട്രയിൽ നിന്നൊരു പാർട്ടി പൂജയ്ക്ക് വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളെല്ലാം ഇങ്ങനെ ഒരു ആനുകൂല്യം കിട്ടിയിട്ട് അവിടെ പോയി ദർശനമൊക്കെ നടത്തി വന്നിച്ചില്ല എന്ന് പറഞ്ഞു. അതെന്താ കാരണം? എന്തായിരിക്കും കാരണം? ആ ഭയമാണ്. അപ്പം നമ്മളുടെ ഈ ആചാരം നമ്മളെ ഭയപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ പല ആചാരങ്ങളും നമ്മളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്, അല്ലാതെ മനുഷ്യൻ്റെ ഉപകാരത്തിന് വേണ്ടിയുള്ള ഒരു ആചാരങ്ങളും അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം എന്തായാലും മഹാഗണപതിയുടെ കാര്യമാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. പെട്ടെന്നുള്ള കാര്യങ്ങൾക്ക് മഹാഗണപതിയെ പ്രീതിപ്പെടുത്തുക. ഇതുകൂടാതെ ക്ഷിപ്രഗണപതിയുണ്ട്. ക്ഷിപ്രഗണപതി എന്ന് പറഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് സ്പീഡിൽ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷിപ്രഗണപതിക്ക് വഴിപാട് ഹോമമൊക്കെ നടത്തുക. അപ്പോൾ ഇത് വെറുതെ ഗണപതിക്ക് ഹോമം അങ്ങനെ നടത്തിയാൽ പോരാ. ക്ഷിപ്രഗണപതി എന്ന് പറഞ്ഞാൽ വെറുതെ കൊണ്ടുവന്ന ഒരു ഗണപതി രൂപം ഉണ്ടാക്കി വെച്ചിട്ട് അത് ക്ഷിപ്രഗണപതി എന്ന് പേരിട്ട പോരാ. അതേപോലെ ക്ഷിപ്രഗണപതിക്ക് മൂലമന്ത്രമുണ്ട്. ഈ മൂലമന്ത്രം ഉപയോഗിച്ച് വിളിച്ചാൽ മാത്രമേ ഭഗവാന്റെ സാന്നിധ്യം വരികയുള്ളൂ. അല്ലാതെ മഹാഗണപതിയുടെ മൂലമന്ത്രം പോലും ഇപ്പം നമ്മൾ മുൻപ് പല എപ്പിസോഡുകളിൽ ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് പല ആചാര്യന്മാരും ധരിച്ചു വെച്ചിരുന്നത് ഗംഗണപതിയെ നമ എന്ന് വിളിച്ചാൽ ഗണപതി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാ ആചാര്യമായി നടക്കുന്നത്. അതുകൂടാതെ തന്നെ മഹാഗണപതിയുടെ മൂലമന്ത്രം പറയുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ട് അടിയിലേക്കുള്ള രണ്ട് പേര് വിട്ട് കളഞ്ഞിട്ടുണ്ട് പല ആചാര്യമാരും ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ പകുതി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണത കിട്ടില്ല. അതേസമയത്ത് പൂർണ്ണമായിട്ട് കൊടുത്താൽ പൂർണ്ണത കിട്ടും. അപ്പോൾ അതേപോലെ ക്ഷിപ്രഗണപതി പെട്ടെന്ന് ഏറ്റവും സ്പീഡിൽ കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ ക്ഷിപ്രഗണപതിക്കാണ് വഴിപാട് ചെയ്യേണ്ടത്. ക്ഷിപ്രഗണപതി ക്ഷേത്രങ്ങളൊക്കെ കേരളത്തിൽ ഞാനിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്കൊരു ആഗ്രഹമുണ്ട് ഇങ്ങനെ ആളുകളുടെ. അപ്പോൾ വിദേശങ്ങളിലൊക്കെ വിളിച്ചിട്ട് ഒത്തിരി പേര് ഹെൽപ്പ് ചെയ്യുമോ, ഞങ്ങളോട് ഭയങ്കരമായിട്ട് കടവും കടത്തിൻ്റെ കൂടിലൊക്കെ നിൽക്കുകയാണ് സഹായിക്കുമോ എന്നൊക്കെ ചോദിച്ച് ഒത്തിരി വിദേശ മലയാളികൾ നമ്മളെ വിളിക്കാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ക്ഷേത്ര സമുച്ചയം ഉണ്ടാക്കണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ ആഗ്രഹം സാധിക്കണമെങ്കിൽ ഫണ്ട് വേണം. അപ്പോൾ അങ്ങനെ നമ്മൾ പല പ്രാവശ്യം ഇതിനു മുമ്പ് ഒരു എപ്പിസോഡിൽ പറഞ്ഞു നമുക്ക് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നതിന് ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിലൊക്കെ സഹായിക്കണമെന്ന് പറഞ്ഞു, പക്ഷെ ആരും വന്നില്ല. ഇതേപോലെ നമ്മുടെ അടുത്ത് ഒത്തിരി പേര് പൂജയ്ക്ക് വരുമ്പോൾ ഞാനും ഇതേപോലെ ആഗ്രഹമുണ്ട്. നിങ്ങൾക്കൊക്കെ പൂജ കഴിഞ്ഞ് പോയി ഫലം കിട്ടിക്കഴിയുമ്പോൾ ഫണ്ടൊക്കെ തന്നെ പെട്ടെന്ന് ക്ഷേത്രമൊക്കെ ഉണ്ടാക്കാമെന്ന് പറയും. അവർ ശരിയെന്ന് ആ സമയത്ത് നമ്മളോട് പറയും. പിന്നെ പോയി കഴിഞ്ഞാൽ അവർ പോകായിരിക്കും, തിരിച്ച് ഒരു കാരണവശാലും വിളിക്കില്ല. അപ്പോൾ ഇതെന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഹൈന്ദവ സമൂഹത്തിനുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം ഇങ്ങനെ ഒരു സദുദ്ദേശത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ ഒരാൾ പോലും ഹെൽപ്പ് ചെയ്യില്ല. ഇത് തന്നെ ക്രിസ്തീയ ചാനലുകളിലെല്ലാത്തിലും രാവിലെ 7 മണിക്ക് എല്ലാ ചാനലുകളിലും ക്രിസ്തീയ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതെല്ലാം സ്പോൺസർ ചെയ്യാണ്. ആരാ സ്പോൺസർ ചെയ്യുന്നത്? ക്രിസ്ത്യാനികളെ സ്പോൺസർ ചെയ്യാണ്. ഓരോ എപ്പിസോഡും ഓരോരുത്തർ സ്പോൺസർ ചെയ്യാം. ഇത് തന്നെ നമ്മളുടെ അടുത്ത് ഒരു പ്രശ്നം നോക്കാൻ വരുമ്പോൾ പോലും അതിന് ചാർജ് ചെയ്യണമെന്ന് പറയുമ്പോൾ അയ്യോ എന്ന് പറയും. അപ്പോൾ അതാണ് ഹൈന്ദവും മറ്റുള്ള മതങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എന്തിരുന്നാലും നമുക്ക് ക്ഷിപ്രഗണപതിക്ക് വഴിപാട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നുള്ള കാര്യങ്ങൾക്ക് ക്ഷിപ്രഗണപതിയാണ്. അടുത്തത് കാര്യസിദ്ധി അല്ലെങ്കിൽ സിദ്ധഗണപതി. അങ്ങനെ സിദ്ധഗണപതി അല്ലെങ്കിൽ കാര്യസിദ്ധി ഗണപതി എന്ന് പറഞ്ഞൊരു ഗണപതിയുണ്ട്. ഈ ഗണപതിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മന്ത്രസിദ്ധി കാര്യങ്ങൾക്ക്, ഇപ്പോൾ ഒരു മന്ത്രോപാസന പഠിക്കണമെന്നുള്ളവർക്ക് അല്ലെങ്കിൽ ഒരു മാന്ത്രിക കർമ്മത്തിലേക്ക് പോകുന്ന ഒരാൾ ഏറ്റവും ആദ്യമായിട്ട് കാര്യസിദ്ധി ഗണപതിയെ അല്ലെങ്കിൽ സിദ്ധഗണപതിയെ പ്രീതിപ്പെടുത്തിയിട്ട് പോയാൽ ആ കാര്യങ്ങൾക്ക് ഏറ്റവും സ്പീഡുണ്ടാവും. അതാണ് കാര്യസിദ്ധി ഗണപതി. അപ്പോൾ അങ്ങനെ കാര്യസിദ്ധി ഗണപതി കഴിഞ്ഞാൽ അടുത്തത് നവനീത ഗണപതി. നവനീത ഗണപതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ നവനീതം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലായിട്ടുണ്ടാവും. നവനീതം എന്നാൽ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? നവനീതം, നവനീതം എന്ന് പറഞ്ഞാൽ വെണ്ണ എന്നാണ് അർത്ഥം. വെണ്ണക്കണ്ണൻ എന്നൊക്കെ പറയും. നവനീത കൃഷ്ണ എന്ന് പറയുന്നത് നവനീതം. ആ ഭഗവാന് ഏറ്റവും ഇഷ്ടം വെണ്ണ കൊടുക്കുന്നതാണ് അർത്ഥം. അതേപോലെ നവനീത ഗണപതി എന്ന് പറഞ്ഞാൽ വെണ്ണയോട് ഉപമിക്കുന്ന ഒരു ഗണപതി. അതായത് ആഹാര കാര്യങ്ങൾക്ക്, ആഹാരശുദ്ധിക്ക്, അതാണ് നവനീത ഗണപതി. അപ്പോൾ ആഹാരശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മൾ കരുതും എന്താ ആഹാരശുദ്ധിയാണ്. അതായത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഭക്ഷണം എല്ലാം കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്നതിനുള്ള ഗണപതി രൂപമാണ് നവനീത ഗണപതി. അപ്പോൾ ഈ നവനീത ഗണപതിയെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഏത് രീതിയിലുള്ള ഭക്ഷണമാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അത്രയും സംശുദ്ധമായ വിഷാംശമില്ലാത്ത ആ രീതിയിലുള്ള ഏത് രീതിയിലുള്ള ഭക്ഷണങ്ങൾ ലഭിക്കുന്നതിനും നവനീത ഗണപതിയെ പ്രീതിപ്പെടുത്തിയാൽ മതിയാവും. അപ്പോൾ നവനീത ഗണപതി കഴിഞ്ഞാൽ അടുത്തത് ശക്തി ഗണപതി. ശക്തി ഗണപതി എന്ന് പറഞ്ഞാൽ ബലാബല കാര്യങ്ങൾക്കാണ്.
ശക്തി ഗണപതി. അപ്പോൾ ഈ ശക്തി ഗണപതിയുടെ സംഭവം, പണ്ട് കാലങ്ങളിലൊക്കെ ശക്തി ഗണപതിക്ക് താലി പൂജിച്ചതിന് ശേഷം മാത്രമേ മാംഗല്യത്തിന് താലി കൊടുക്കുകയുള്ളായിരുന്നു. അതായത് ആ ശക്തി ഗണപതിയുടെ അടുത്ത് പൂജിച്ച് താലിയാണെങ്കിൽ ഒരു കാരണവശാലും ഈ ബന്ധം അകലില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പൂർവികത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, കൈകാര്യം ചെയ്യുന്ന പല ആചാര്യന്മാർക്കും ഇപ്പോൾ നമ്മൾ പറയുമ്പോഴായിരിക്കും ആദ്യമായിട്ട് ഈ അഷ്ടഗണപതി ഉണ്ടെന്നും ഇങ്ങനെ അതിൻ്റേതായ പ്രയോജനം ഉണ്ടെന്നൊക്കെ പലരും മനസ്സിലാക്കുന്നത്. ഇത് തന്നെ ഇനി വെല്ലുവിളി വന്നിട്ട് പറയും ഇതൊക്കെ ഏത് ഗ്രന്ഥത്തിനെ നിങ്ങൾ ആസ്പദമാക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മളായിട്ടൊരു ഗ്രന്ഥമൊക്കെ എഴുതിയിട്ട് സമർത്ഥിക്കാനേ പറ്റുള്ളൂ. ഇപ്പോൾ തൽക്കാലം വാമൊഴിയിലൂടെ കേട്ട് സൗകര്യമുണ്ടെങ്കിൽ അംഗീകരിക്കുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ശക്തി ഗണപതി എന്ന് പറഞ്ഞാൽ ബലാബല കാര്യങ്ങൾക്ക്, അതായത് നമുക്കൊരു ശത്രു നിരന്തരമായിട്ട് നമ്മളങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇപ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് പൂജയൊക്കെ ചെയ്തു പോയി, രക്ഷപ്പെട്ടു, ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഓരോ ബാധാബോധകളെ ഈ ശത്രു ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ വിട്ടുകൊണ്ടിരുന്നിട്ട് പല പ്രാവശ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും എങ്ങനെ പോയാലും ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ വരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശക്തി ഗണപതിക്ക് പൂജ കൊടുത്ത് ആ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേത്ര ചൈതന്യം തന്നെ നമുക്ക് അടിച്ചു കളയാനായിട്ടുള്ള ശക്തി ഭഗവാൻ തരും. അതാണ് ശക്തി ഗണപതി. അപ്പം നിസ്സാരമല്ല, ഏതൊരു ദുഷ്ടശക്തിയെയും ഉന്മൂലനം ചെയ്യുന്നതിനുള്ള ഏറ്റവും വലിയ ദേവനാണ് ശക്തി ഗണപതി. അപ്പോൾ ശക്തി ഗണപതി മന്ത്രം ഉപയോഗിച്ച് ഇതേപോലെ തന്നെ താലി ചരട് അല്ലെങ്കിൽ താലി പൂജിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ബന്ധം ഒരു കാരണവശാലും എത്ര ചേരാത്ത ബന്ധമാണെങ്കിൽ പോലും ഈ താലി ചരട് പൊട്ടില്ല. അപ്പോൾ ശക്തി ഗണപതിയിൽ പൂജിക്കണമെങ്കിൽ ശക്തി ഗണപതിയുടെ എല്ലാം ഇത് ഏത് ദേവനെ പൂജിക്കണമെങ്കിലും അതാത് ദേവൻ്റെ മൂലമന്ത്രങ്ങൾ അറിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാതെ വെറുതെ ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോകുകയാണെങ്കിൽ അവിടെ ശക്തി ഗണപതി ക്ഷേത്രമൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ അവരോട് ചോദിച്ചാൽ ഈ മന്ത്രം പോയിട്ട് ഇത് എന്താന്ന് പോലും അറിഞ്ഞുകൂടാന്ന് പറയും, ഭഗവാന്റെ ചൈതന്യം എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പം അങ്ങനെ കുറേ രൂപം കല്ലിലുണ്ടാക്കി വെച്ചാലൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. ചൈതന്യം വരണമെങ്കിൽ ആ ദേവൻ്റെ തന്നെ മൂലമന്ത്രം, അതായത് ശക്തി ഗണപതി വരണമെങ്കിൽ ശക്തി ഗണപതിയുടെ മൂലമന്ത്രം ഉപയോഗിച്ച് അവിടെ പ്രതിഷ്ഠ നടത്തിയാൽ മാത്രമേ ചൈതന്യം വരികയുള്ളൂ. അങ്ങനെയുള്ള ക്ഷേത്രത്തിലെ അതിൻ്റെ പവർ കാണിക്കുള്ളൂ. അല്ലാതെ വെറുതെ ശിലയായിരിക്കുന്നിടത്ത് ചെന്നിട്ട് ഈ വക അഭ്യാസം നടക്കും എന്ന് കരുതിയാലും നടക്കില്ല. അതിന് അതിൻ്റേതായ രീതിയിലുള്ള പൂജാധികർമ്മം അറിയാവുന്ന ആൾ, മന്ത്രം ഉപയോഗിക്കാൻ അറിയാവുന്ന ആൾ ചെയ്യുമ്പോൾ ഈ കാര്യം പൂർണ്ണമായിട്ട് ഫലിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ദേവതാ ചൈതന്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞ് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ നമുക്ക് ഈശ്വര വഴികളിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ തന്നെ നമുക്ക് സന്തോഷകരമായിട്ട് തന്നെ ജീവിച്ചു തീർക്കാൻ സാധിക്കും എന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴും അറിയുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ കത്തുകളായി ഞങ്ങൾക്ക് അയക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. മറ്റൊരു പുതിയ വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. അപ്പോൾ ശരിക്കും യോഗയിലൂടെ പറയുന്നത് പോലെ അഹം ബ്രഹ്മാസ്മി അല്ലെങ്കിൽ തത്വമസി, ഇല്ലെങ്കിൽ ഇങ്ങനെ ഇതാണ്, നമ്മളിൽ തന്നെയാണ് ബ്രഹ്മമുള്ളത്, നമ്മളിൽ തന്നെയാണ് ആ ഏറ്റവും ഹയസ്റ്റ് നോളജ് ഉള്ളത്, അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നവും അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്റർനാഷണൽ യോഗ ഡേ എന്നൊരു ദിവസം ആചരിക്കുന്നത്. ഇന്ന് June 15 June 21 ഇന്റർനാഷണൽ യോഗ ഡേ ആയി ആചരിക്കുന്നത്. അതിന് അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഇത്തരം വിവരങ്ങൾ, വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുകയായിരുന്നു. യോഗ ഡേയുടെ യോഗ ഡേ കടന്നു വരികയാണ്. ഇന്നേ ദിവസം നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അല്ലെ യോഗയെ അഭ്യസിച്ച് യൂട്യൂബിലടക്കം എല്ലാത്തിലും പലതരത്തിലുള്ള യോഗകളെ കുറിച്ചും ക്രിയകളെ കുറിച്ചും എല്ലാം വിശദമാക്കുന്നുണ്ട്. അത്തരത്തിൽ ചെറിയ രീതിയിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ ഒരു സുഖം തരുന്ന, ഒരു ഉന്മേഷം പ്രദാനം ചെയ്യുന്ന ഇത്തരം ക്രിയകൾ അല്ലെങ്കിൽ ഇത്തരം ആസനങ്ങൾ ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലേ. തീർച്ചയായും അങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരാഴ്ച മുമ്പേ ആണ് നമ്മൾ യോഗ ഡേയുടെ ഒരാഴ്ച മുമ്പേ ആണ് ഇന്നേ നിങ്ങൾ പ്രാക്ടീസ് തുടങ്ങുക. നിങ്ങളുടെ ഒരു ചെറിയ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുക്കൂ ടുവേർഡ്സ് യോഗ. അപ്പോൾ അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് മൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അതെ അതെ, വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ ബൈ.